നമസ്കാരം ഞാൻ ഉമ്മക്കുട്ടിയാണ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളത്തിലെ അജയ്യതയുടെ പ്രതീകം എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നമുക്കിന്ന് ചെയ്യാം ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇരുപത്തിനാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ അഞ്ചിന് പ്രഭാതത്തിലാണ് ഗാന്ധിജിയും അനുയാത്രികരും ദണ്ഡിയിലെത്തിയത് അടുത്ത ദിവസം ഉപ്പുവാരി നിയമം ലംഘിക്കാനാണ് തീരുമാനിച്ചത് ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ അക്കാലത്ത് ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാറുണ്ടായിരുന്നു ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ നരഹത്യെ അനുസ്മരിച്ചുകൊണ്ട് ഏപ്രിൽ ആറ് രാവിലെ ആറു മണി ഉപ്പു നിയമം ലംഘിക്കുന്ന ഒന്നാമത്തെ സത്യഗ്രഹ ഭടൻ എന്ന നിലയിൽ ഗാന്ധിജി തീരം വിട്ട് കടലിൽ കടലിലിറങ്ങി അയ്യായിരത്തിൽ പരം ആളുകളുടെ കണ്ഠങ്ങളിൽ നിന്ന് ജയഘോഷം മുഴങ്ങി അരയോളം വെള്ളത്തിൽ തിരമാലകൾ മുറിച്ച് കടലിലേക്ക് നീങ്ങിച്ചെന്ന ആ സത്യഗ്രഹ ഭടൻ സമുദ്ര സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്തി തുടർന്ന് കരയിലേക്ക് നടന്നു ചെന്ന് കടൽ തീരത്തിന് ലോലമായ ആവരണമായി നിലകൊള്ളുന്ന ഉപ്പുതരികൾ ഒരു പിടി വാരിയെടുത്തു അപ്പോൾ മുദ്രാവാക്യം നിർത്തി ജനങ്ങൾ വീർപ്പടക്കി നിന്നു ഉപ്പു വാരിയെടുത്ത വലം കൈ മുഷ്ടി ആകാശത്തേക്കുയർത്തി പിടിച്ചുകൊണ്ട് ഗാന്ധിജി അപ്പോൾ ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു അഹിംസാവ്രതക്കാരനായ സത്യഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം എന്നിരുന്നാലും ഇത് ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല ഗാന്ധിജിയുടെ വാക്കുകൾ പാഴ് വാക്കുകളായില്ല കൈപ്പത്തിക്കുള്ളിലെ ഒരു പിടി ഉപ്പ് സംരക്ഷിക്കാൻ വേണ്ടി അഭിമാനിയായ ഇന്ത്യക്കാരൻ പോലീസിന് തച്ചു തകർക്കാൻ തലമണ്ട നീട്ടിക്കൊടുത്തു വെടിവെക്കാൻ കാട്ടി മർദ്ദനമേറ്റു ബോധമില്ലാതെ നിലം പതിക്കുമ്പോഴും ഉപ്പിൻ തരികൾ ചിതറിപ്പോകാതിരിക്കാൻ മുഷ്ടി നെഞ്ചോടമർത്തിപ്പിടിച്ചു സ്വാതന്ത്ര്യ സമരഭടൻ്റെ മുഷ്ടിക്കുള്ളിലെ ഉപ്പ് അജയ്യതയുടെ പ്രതീകമായി മാറി ചങ്ങല പൊട്ടിച്ച കഥ കെ തായാട്ട് ഇനി നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കിയാലോ ഉപ്പ് സത്യഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയിരുന്നത് കേളപ്പജിയായിരുന്നു കേരള ഗാന്ധി എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദണ്ഡിയാത്രയുടെ മാതൃകയിലാണ് കേളപ്പജി സത്യഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നാം ചങ്ങല പൊട്ടിച്ച കഥ പയ്യന്നൂരിൽ കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിലെ വെറുക്കപ്പെട്ട നിയമങ്ങളിൽ ഒന്നായിരുന്നു ഈ നിയമപ്രകാരം ഉപ്പ് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അധികാരം ഗവൺമെന്റിന്റെ കുത്തകയായിരുന്നു ഉപ്പ് നിർമ്മാണത്തിലുള്ള ഗവൺമെന്റ് കുത്തകയ്ക്കെതിരെ ജനരോഷം ആളിപ്പടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ദണ്ഡിയാത്ര ആരംഭിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയെട്ട് അനുയായികളോടൊപ്പം അദ്ദേഹം സബർമതി ആശ്രമത്തിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് മാർച്ച് ചെയ്തു ഇരുപത്തി ദിവസത്തെ കാൽനടയാത്രയ്ക്കു ശേഷം സംഘം ഗുജറാത്തിലെ കടലോര ഗ്രാമമായ ദണ്ഡിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ ഇനി നമുക്ക് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന നാഴിക കല്ലുകളിലൊന്നായ ദണ്ഡിയാത്രയ്ക്ക് ഐക്യദാർഢ്യമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് ഉപ്പുണ്ടാക്കി സത്യാഗ്രഹം നടത്താൻ കേരളത്തിലെ നേതാക്കൾ തയ്യാറായി കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ കടപ്പുറമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായത് കോഴിക്കോട് നിന്നായിരുന്നു ജാഥ പുറപ്പെട്ടത് ഒയ്യാരത്ത് ശങ്കരൻ നമ്പ്യാരും സി എച്ച് ഗോവിന്ദൻ നമ്പ്യാരുമായിരുന്നു ജാഥ നയിച്ചത് അവർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പയ്യന്നൂരിലെത്തി ഇരുപത്തിമൂന്നിന് കാലത്ത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ കടലിൽ നിന്നും വെള്ളമെടുത്ത് കുറുക്കി ഉപ്പുണ്ടാക്കുകയും പയ്യന്നൂർ അങ്ങാടിയിൽ അത് വിൽക്കുകയും ചെയ്തു ഇനി നമുക്ക് കെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മരണം രണ്ടായിരത്തി പതിനൊന്ന് കുഞ്ഞനന്ദൻ തായാട്ട് എന്നാണ് യഥാർത്ഥ നാമം നാടകകൃത്ത് കഥാകൃത്ത് ബാലസാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധൻ കണ്ണൂർ ജില്ലയിലെ പാനൂരാണ് സ്വദേശം അധ്യാപകർക്കുള്ള ദേശീയ അവാർഡ് ജേതാവാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ ജനുവരി മുപ്പത് എന്നീ ചരിത്രാധ്യായികൾക്കും പുത്തൻകനി നീലക്കണ്ണുകൾ എന്നീ കഥാസമാഹാരങ്ങൾക്കും പുറമെ നിരവധി ബാലസാഹിത്യ കൃതികളും വിവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട് അജയ്യതയുടെ എന്ന പാഠവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ ഇതുപോലെ ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം